നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഡൽഹിയിലാണ്. ഡൽഹിയിൽ വന്നിരിക്കുന്നത് പോഷയുടെ ലൈനപ്പിലെ ഏക അല്ലെങ്കിൽ ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിക് കാറിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. 2019 ഈ വാഹനം ഗ്ലോബലി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് ഉടനെ തന്നെ എത്തണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ റൂമേഴ്സിൽ ഒരുപാട് കേട്ടു. പക്ഷേ പാൻഡമിക് എല്ലാം കാരണം കുറച്ച് ഡിലേ ആയി. അങ്ങനെ ഫൈനലി ഇന്ന് ഞാനിപ്പോൾ ആ ഒരു ലോഞ്ച് ഫംഗ്ഷനിലാണ്. ദ പോഷയുടെ ടൈക്കൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോഷെ ടൈക്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞാൽ J1 പ്ലാറ്റ്ഫോമിലാണ് പോഷെ ടൈക്കൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ പ്ലാറ്റ്ഫോം നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിന് മുമ്പ്, കാരണം ഓഡി ഇ-ട്രോണും ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് 2015 ജനീവ ഓട്ടോ ഷോയിൽ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ, അത് മിഷൻ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് പോഷെ ടൈക്കൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോഷയുടെ ടൈക്കൻ. സോ 2019 ഇറങ്ങിയതിന് ശേഷം ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് വാഹനം ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വിറ്റഴിച്ചൊരു വാഹനമാണ്. ഏകദേശം ഈ ഒരു ഇപ്പം 2019 തൊട്ട് ഈ ഒരു സമയം വരെ നോക്കിയാൽ ഏകദേശം 2.5 വർഷത്തോളമായി. ആ ഒരു സമയം കൊണ്ട് ഏകദേശം 30,000 യൂണിറ്റ്സ് ആണ് ഈ വാഹനം ഗ്ലോബലി വിറ്റഴിച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റും ഇതിനുവേണ്ടി നോക്കിയിരിക്കുകയെന്ന് നമുക്കറിയാം. നമുക്കിനി കാണേണ്ടത് പോഷെ ടൈക്കൻ്റെ കംപ്ലീറ്റ് വിശേഷങ്ങളാണ്, ഇതിൻ്റെ ബാറ്ററി പാക്കപ്പ്, അതുപോലെ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ, ഇൻറ്റീരിയർ, ഇതെല്ലാമാണ് കാണുന്നത്. ഡ്രൈവ് നമ്മൾ ഉടനെ തന്നെ കാണും. പക്ഷേ അതിനു മുമ്പ് കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ലുക്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ്, എത്രയാണ് റേഞ്ച്, ഇതെല്ലാം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണും. ഇന്ത്യയിൽ ഇറങ്ങുന്ന EV വാഹനങ്ങളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ് പോഷെ ടൈക്കൻ എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനൊത്ത ഒരു എതിരാളി ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലതാനും. എന്നാൽ ടെസ്ല മോഡലെസ് ഡ്യുവൽ മോട്ടോർ വരുമ്പോഴായിരിക്കും അതിനൊത്ത ടൈക്കൻ ഒത്ത ഒരു എതിരാളി ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുന്നത്. ടൈക്കനെ എത്തിച്ചിരിക്കുന്ന ഒരു ഫോർഡോർ സൂപ്പർ സെഡാൻ എന്ന രീതിയിലാണെങ്കിൽ പോലും പോഷെയുടെ കൂപ്പയായ പനമേറ കോൺസെപ്റ്റ് കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈക്കനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കൽ പോഷ തന്നെയാണ്. ഒരു 4-DOT PDLS ലൈറ്റിംഗ്, അതിൽ എല്ലാം കംപ്ലീറ്റ്ലി LED ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബാറ്ററി കൂളിംഗ് എവൻസ് നമുക്ക് താഴെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ലൈറ്റിൻ്റെ താഴെ എയർ കർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ടിലെ സെൻസേഴ്സും എന്നിവയെല്ലാം ഫ്രണ്ട് ഒരു ടിപ്പിക്കൽ പോഷ തന്നെയായിട്ട് നമുക്ക് പുതിയ ടൈക്കനിൽ കാണാൻ സാധിക്കും. EV ആയതിനാൽ പോഷയുടെ 911 എന്ന സ്പോർട്സ് കൂപ്പയിൽ കാണുന്ന രീതിയിലുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ബോണറ്റ് തുറന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ് ടൈക്കനിൽ. സൈഡിൽ പുറത്തേക്ക് തള്ളി വരുന്ന ഡോർ ഹാൻഡിൽ കൂടാതെ 4 ഡോറും ഫ്രെയിംലെസ്സുമാണ് ഇപ്പോൾ ടൈക്കനിൽ വരുന്നത്. മുൻവശത്തെ വീലിൻ്റെ സൈസ് 245/45R20 പിൻവശത്തെ വീലിൻ്റെ സൈസ് 285/40R20 അതായത് 20-ഇഞ്ച് സൈസിലാണ് ഫ്രണ്ടിലും ബാക്കിലും ടയർ വരുന്നത്. എന്നാൽ ബാക്ക് ടയർ കുറച്ചും കൂടി വലിപ്പം കൂടിയ രീതിയിലാണ് വരുന്നത്. ടൈക്കിൻ്റെ നീളം 4963 mm, വീതി 2144 mm, പൊക്കം 1378 mm. വീൽ ബേസ് വരുന്നത് 2900 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഒരു കൺസേണായി തോന്നുന്നത്. എന്നാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ഒരു വിവരം അതിനെപ്പറ്റി നൽകാൻ സാധിക്കും. ടൈക്കിൻ്റെ വശങ്ങളിൽ കാണുന്ന ചാർജിങ് സ്ലോട്ടിൽ പോലും പോഷയുടെ തനതായ ലക്ഷറി കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് വശത്തുമുള്ള ചാർജിങ് സ്ലോട്ട് തുറക്കാനായി
ടച്ച് സെൻസേഴ്സ് ആണ് പോഷ നൽകിയിരിക്കുന്നത്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പോഷയുടെ ഒരു സിഗ്നേച്ചർ ഫുൾ ലെങ്ത് എൽ ഇ ഡി ടെയിൽ ലാമ്പ് ആണ് ആദ്യം തന്നെ കാണുന്നത്. വളരെ വൃത്തിയായിട്ടും വളരെ ഭംഗിയായിട്ടും നൽകിയിരിക്കുന്ന ഒരു പോഷ ബാഡ്ജിങ് കൂടി നമുക്ക് കാണാം. ബോഡി കളറിലാണ് അതും വന്നിരിക്കുന്നത്. ബൂട്ട് തുറന്നു കഴിയുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്കതിനകത്ത് കാണാൻ സാധിക്കില്ല, കാരണം വീലിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് വീല് തന്നെ എടുക്കും. പക്ഷേ ഫ്രണ്ടിൽ ഇത് റിവ്യൂ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലുള്ള സ്പേസ് നമുക്ക് സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ടൈക്കിൻ്റെ റൂഫ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു കൂപ്പെ ഫീലാണ് വന്നിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഗ്ലാസ്സുമാണ്, റൂഫ് ഫുൾ ഗ്ലാസ്സിലുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റീരിയൽ ഇരുന്ന് അല്ലെങ്കിൽ അകത്തിരുന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നും ഇതിൻ്റെ റൂഫ് നോക്കിയാൽ. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറിലും ആ ഒരു സിമിലർ ട്രെൻഡ് ആണ് പോഷ ടൈക്കിന് നൽകിയിരിക്കുന്ന ഒരു പോഷ ഫീൽ, അല്ലെങ്കിൽ പോഷയുടെ തനതായ ആ ഒരു ഫീലിലും ഡിസൈനും എല്ലാം തന്നെ ഇൻറ്റീരിയറിലും നമുക്ക് കാണാൻ പറ്റും. രീതിയാണെങ്കിൽ പോലും ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ഒരു വ്യത്യാസം പോഷ ടൈക്കിന് നൽകിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ പോഷയുടെ വാഹനങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഫിസിക്കൽ ബട്ടൺസ് മാറി കംപ്ലീറ്റ് ടച്ച് ബട്ടൺസ് ആക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും പോലെ ഇലക്ട്രിക് വാഹനമായി കഴിഞ്ഞപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ, അല്ലെങ്കിൽ പോഷയുടെ വാഹനങ്ങളിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ടൈക്കിനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 4 സ്ക്രീൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ കൺസോളിൽ കാണാൻ പറ്റുന്നത്. ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇരിക്കുന്ന ആ ഒരു സ്ക്രീൻ, ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണുന്ന 10.9 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്, ചെക്ക് കൊണ്ട് കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. ഇത് കൂടാതെ നമ്മളധികം കാണാത്ത രീതിയിൽ വന്നിരിക്കുന്നത് കോ പാസഞ്ചറിന് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ ഇപ്പോൾ പോഷയുടെ ടൈക്കിനിൽ നൽകിയിട്ടുണ്ട്. അത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ വാഹനത്തിന് നീളമുള്ളത് കൊണ്ട് തന്നെ സ്പേസിലൊരു കോംപ്രമൈസ് ഇല്ല. അതുപോലെ ബാക്ക് സീറ്റിൽ കുറച്ച് താന്നാണ് ബാക്ക് സീറ്റ് ഇരിക്കുന്നതെങ്കിൽ പോലും കാല് വയ്ക്കാനുള്ള സ്പേസ്, ആ ബാറ്ററി പാക്ക് എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് അതിൻ്റെ പ്ലാറ്റ്ഫോം പൊങ്ങിയാണെങ്കിൽ പോലും കൃത്യമായി തന്നെ ആ രണ്ട് പാസഞ്ചറിനും കാല് വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഒരു സ്കൂപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കുഴിഞ്ഞ ലെവലിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം നമ്മൾക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാനായിട്ടുള്ളൊരു കംഫർട്ടിന് കാരണമാകുന്നുണ്ട്. ഒരു കൂപ്പേ ഫീൽ ആണെങ്കിൽ പോലും തെറ്റില്ലാത്ത ഹെഡ് റൂം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ലെഗ് റൂം, അതുപോലെ ഹെഡ് റൂം, ഷോൾഡർ റൂം എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈക്കിന് ലഭിക്കുന്നുണ്ട്. ബാക്ക് സീറ്റിൽ രണ്ട് പേർക്ക് കൃത്യമായി ട്രാവൽ ചെയ്യാനും സാധിക്കും. ഫ്രണ്ട് പോലെ തന്നെ ബാക്കിലും വരുന്ന എ സിയുടെ കൺട്രോൾസ് എല്ലാം തന്നെ ഡിജിറ്റലാണ് വരുന്നത്. എൻട്രി ലെവൽ ടൈക്കിനൊഴികെ എല്ലാ വേരിയൻസിലും ഓൾ വീൽ ഡ്രൈവ് ആണ്. എൻട്രി ലെവലിൽ വരുന്നത് റിയർ വീൽ ഡ്രൈവുമാണ്. അത് നൽകുന്ന പവർ 408 HP. ഡ്യുവൽ മോട്ടറുള്ള ടൈക്കൻ 4S നൽകുന്ന പവർ 530 HP ആണ്. അത് ഓവർബൂസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തുമാണ് ലഭിക്കുന്നത്. ഓവർബൂസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത ടൈക്കൻ 4S പെർഫോമൻസ് ആണ് ഏറ്റവും കിടിലം. 0 to 100 എത്താൻ എടുക്കുന്നത് വെറും 4 സെക്കൻഡ് മാത്രം. വേരിയൻസിൽ ടോപ്പായി നിൽക്കുന്ന ക്രോസ് ട്യൂറിസ്മോ 4S ഓവർബൂസ്റ്റ് ആക്ടിവേറ്റ് ചെയ്താൽ ലഭിക്കുന്ന പവർ 571 HP ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് സ്പീഡ് 240 km/h. ഇവിടം കൊണ്ട് തീരുന്നില്ല ടൈക്കിൻ്റെ പവറിൻ്റെ കഥകൾ. ടൈക്കൻ ടോബോ 680 HP അതിൻ്റെ പെർഫോമൻസ് 0 to 100 എത്താൻ എടുക്കുന്ന സമയം 3.2 സെക്കൻഡ്സുമാണ്. അതുപോലെ തന്നെ ടോബോ എസിൻ്റെ പവർ 761 HP അതിൻ്റെ പെർഫോമൻസ് 0 to 100 എത്താൻ എടുക്കുന്ന സെഡാൻ മോഡൽ, അതായത് ടൈക്കൻ മോഡൽ ടോബോ എസ് എടുക്കുന്ന പെർഫോമൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് 0 to 100 എത്താൻ എടുക്കുന്ന സമയം 2.8 സെക്കൻഡ്സ് മാത്രമാണ്. അതുപോലെ ക്രോസ് ട്യൂറിസ്മോ എന്ന് പറയുന്നതിൻ്റെ പെർഫോമൻസ് 0 to 100 എത്താൻ എടുക്കുന്ന സമയം വെറും 2.9 സെക്കൻഡ്സുമാണ്. എൻട്രി ലെവലായ ടൈക്കൻ റിയർ വീൽ ഡ്രൈവും അതുപോലെ 4S 79.2 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ടോബോയും ടോബോ എസും 93.4 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമെങ്കിൽ എൻട്രി ലെവലായ ടൈക്കൻ റിയർ വീൽ ഡ്രൈവിലും 4S നമുക്ക് 93.4 kWh ബാറ്ററി ഉപയോഗിക്കാം. അതുകൊണ്ട് കുറച്ചും കൂടി ഔട്ട്പുട്ട് നമുക്ക് കൂടുതൽ ലഭിക്കും. ടൈക്കൻ റിയർ വീൽ ഡ്രൈവിൻ്റെ പറഞ്ഞിരിക്കുന്ന റേഞ്ച് 484 km ആണ്. അതുപോലെ തന്നെ ക്രോസ് ടൂറിസ്മോയുടെ റേഞ്ച് വരുന്നത് 456 km ആണ്. എൻട്രി ലെവലായ ടൈക്കൻ റിയർ വീൽ ഡ്രൈവിൻ്റെ റേഞ്ച്
പോഷെ ക്ലെയിം ചെയ്യുന്നത് 484 കിലോമീറ്റേഴ്സാണ്. അതുപോലെ തന്നെ ക്രോസ് ടൂറിസ്മോ എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റിൻ്റെ റേഞ്ച് പോഷെ പറയുന്നത് 456 കിലോമീറ്ററുമാണ്. 350 കിലോ വാട്ടിലും ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും. 350 കിലോ വാട്ടിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ 5 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 20 മിനിറ്റ് ആയിരിക്കും. എന്നാൽ സ്റ്റാൻഡേർഡ് 11 കിലോ വാട്ട് അല്ലെങ്കിൽ 11 കിലോ വാട്ടിൻ്റെ AC ചാർജർ ആണെങ്കിൽ 9 മണിക്കൂർ വരെ ഈ വാഹനം ഫുള്ളി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. 50 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറിൽ താഴെ ആണ് ഫുൾ ചാർജ് ആവാനായിട്ട് ടൈക്കൻ എടുക്കുന്നത്. ഇത്രയൊക്കെയാണ് പോഷ ടൈക്കിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. എന്നാൽ ടൈക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോഷയിലെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടൈക്കൻ. കാരണം പോഷയുടെ ഫൗണ്ടർ ഫെർഡിനാൻഡ് പോഷ 1898 ഉണ്ടാക്കിയ ആദ്യത്തെ വാഹനം, ആദ്യത്തെ പോഷ ഇലക്ട്രിക് ആയിരുന്നു. സോ അന്ന് തൊട്ടുള്ളൊരു ഹെറിറ്റേജ് ആണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ പോഷയ്ക്കുള്ളത്. ടൈക്കിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5 crores എന്നാണെങ്കിൽ പോലും അതിൻ്റെ ക്രോസ് ടൂറിസ്മോ ടെർബോ എസ് എന്ന് പറയുന്ന ടോപ്പ് വേരിയൻ്റ് അല്ലെങ്കിൽ പല വേരിയൻ്റ്സ് ഉണ്ട്. ഏകദേശം 7 വേരിയൻ്റ്സ് ഉണ്ട്. അതിൽ ക്രോസ് ടൂറിസ്മോ ടെർബോ എസ് എന്ന് പറയുന്നതാണ് ടോപ്പ് വേരിയൻ്റായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ വില വരുന്നത് 2.31 crore. സോ ഈ ഒരു 7 വേരിയൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1.5 crores മുതൽ 2.31 crores വരെയുള്ള എല്ലാ വേരിയൻസും നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. എന്താണെങ്കിലും നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ കണ്ടു, ഇൻറ്റീരിയർ കണ്ടു, ഇനി കാണുന്നതിൻ്റെ ഡ്രൈവാണ്. ഈ ഡ്രൈവ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കും. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്കാണെങ്കിലും ഐ എം ലൈക്ക് ഈഗർ ടു ഡ്രൈവ് എന്നുള്ളൊരു ഒരു ഒരു ഫീലിലാണ് ഞാനും ഇരിക്കുന്നത്. എന്താണെങ്കിലും ഈ വരുന്ന January 2022 ഈ വാഹനം നമ്മളുടെ ഡീലർഷിപ്പിലെല്ലാം ഉണ്ടാവും. കൊച്ചിയിലും ഉണ്ടാവും, ഇന്ത്യയിൽ കംപ്ലീറ്റും ഉണ്ടാവും. സോ ചെക്ക് ഇറ്റ് ഔട്ട്, നിങ്ങൾ പോയി കാണുക. ഞാനും ആ വാഹനം ഓടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു.